ബേബി, സേതുവിന് ശ്രീഹരിയും കഴിക്കാൻ വിളിക്ക്. സേതു വാ, രണ്ടാളും വന്ന് സദ്യ കഴിക്കാൻ. വേണ്ട. എന്നാ പിന്നെ കേക്ക് കഴിക്ക്. മാധവ് മേനോന്റെ ശേഷക്രിയ ചെയ്ത മകൻ എന്ന നിലയ്ക്ക് എനിക്കിത് തിന്നാൻ ദഹിക്കില്ല. എന്നാലും തള്ളയുടെ മക്കളുടെ മനസ്സിനെ സമ്മതിച്ചു വന്നിരിക്കുന്നു. ചുടല കത്തിത്തിരുന്ന് പുകമണം മാറുന്നതിന് മുമ്പേ ആഘോഷം കൊണ്ടാടുന്നു. വല്ലാത്ത ജന്മങ്ങൾ തന്നെ. മക്കൾക്ക് ചിലപ്പോ അറിവ് കാണില്ല, പക്ഷെ തള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. ഇങ്ങനെയൊക്കെ ഓരോ കോപ്രായം കാണിക്കുമ്പോ നാട്ടുകാർ കളിയാക്കി ചിരിക്കുന്നു. അതെ, ഈ നാണവും മാനവും ഉള്ളവർക്കല്ലേ ഇതൊക്കെ ബാധിക്കുള്ളൂ. ഈ രണ്ടാം തരക്കാരികൾക്കൊക്കെ എന്ത് നാണം, എന്ത് മാനം. നിർത്തണോ, നല്ലൊരു ദിവസമായിട്ടെ എന്റെ അമ്മയും ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചോണ്ടല്ലോ. എന്റെ സ്വഭാവം മാറും. പ്രിതു, നീ നിർത്ത്. അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എല്ലാം കേൾക്കണമെന്നുള്ളത് എന്റെ വിധിയ. അതമ്മ തമ്പുരാട്ടി പറഞ്ഞ ശരിയാ. അവർക്കറിയാം എന്റെ അമ്മയുടെ പിച്ചയാണ് അവരുടെ ജീവിതമെന്ന്. വല്യേട്ടാ, എന്റെ അമ്മ ഓരോന്നും പറയല്ലേ. അയാൾ പറയട്ടെ അച്ചു. അമ്മയുടെ വില എന്താണെന്ന് അറിയാത്തവന് അമ്മമാരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു ദിവസമെങ്കിലും പെറ്റമ്മയെ അമ്മയെന്ന് വിളിച്ചവര് ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കില്ല. ഇയാള് വളർന്ന് വലുതാകുമ്പോ ഒരു ഭൂലോക പിഴയായിരിക്കുമെന്ന് അവര് മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരിക്കും. അതാ കളഞ്ഞിട്ട് പോയത്. പിന്നെ ഇയാളുടെ അമ്മ അത്ര നല്ലവളൊന്നും ആയിരിക്കില്ല. ഇയാളുടെ അല്ലേ അമ്മ, അവരും പാടായിരിക്കും. എന്നെ നീ എന്തെങ്കിലും പറഞ്ഞോ? എന്റെ അമ്മയെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞ പറഞ്ഞ തനി എന്തി കൊല്ലു ഞാൻ നിന്നെ.